മാടായിപ്പാറയിലെയും മാതമംഗലത്തെയും സംരംഭകർ മാത്രമല്ല ഇത്തരം പരാതികളുമായി രംഗത്ത് വന്നത്. കണ്ണൂരിൽ ആത്മഹത്യ ചെയ്ത സാജനും പുനലൂരിൽ ആത്മഹത്യ ചെയ്ത സുഗതനുമെല്ലാം സമാന പരാതികളുമായി രംഗത്ത് വന്നവരായിരുന്നു. നമുക്ക് ഈ സംരംഭകരെ പൂട്ടിച്ച സമരങ്ങളുടെ ചരിത്രം പരിശോധിക്കാം. വ്യവസായ സൗഹൃദ സംസ്ഥാനമെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞതുകൊണ്ടായില്ല. നമ്മുടെ നാടിന്റെ സംരംഭക ചരിത്രം അത്ര ശുഭകരമല്ല. സംരംഭങ്ങൾ പൂട്ടിപ്പോകുമ്പോൾ പലപ്പോഴും ആരോപണ വിധേയരാവാറുള്ളത് ഈ നാട്ടിലെ തൊഴിലാളി സംഘടനകളാണ്. ആന്തൂർ നഗരസഭാ പരിധിയിൽ ഒരു കൺവെൻഷൻ സെന്റർ നിർമ്മിച്ചു എന്ന ഒറ്റക്കുറ്റത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു സാജൻ പാറയിലെന്ന പ്രവാസിക്ക്. വർഷങ്ങളോളം നൈജീരിയയിൽ ചോര നീരാക്കി അധ്വാനിച്ച പണം കൊണ്ടാണ് സാജൻ കൺവെൻഷൻ സെന്റർ കണ്ണൂർ ബക്കളത്ത് നിർമ്മിച്ചത്. കൺവെൻഷൻ സെന്ററിന്റെ അനുമതിക്കായി പലതവണ ആന്തൂർ നഗരസഭയിൽ കയറി ഇറങ്ങി സാജൻ. പല തടസ്സങ്ങൾ പറഞ്ഞ് ഒടുവിൽ മനസ്സുമെടുത്താണ് സാജൻ ആത്മഹത്യ ചെയ്തത്. കൊല്ലം വിളക്കുടിയിൽ പ്രവാസിയായ സുഗതൻ വർക്ക്ഷോപ്പ് നിർമ്മാണം ആരംഭിച്ചു. പല കാരണങ്ങൾ പറഞ്ഞ് ഇടതു പാർട്ടികൾ കൊടികുത്തിയും വിരട്ടിയും നിർമ്മാണത്തിനെതിരെ നിന്നു. മറ്റു മാർഗങ്ങളില്ലാതെയാണ് സുഗതൻ ജീവിതം അവസാനിപ്പിച്ചത്. സുഗതന്റെ മരണശേഷവും കുടുംബത്തിന് ഇതുവരെയും നീതി കിട്ടിയിട്ടില്ല. അതിന്റെ മുഖത്ത് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് മുടയൊന്നും കൂടെ കാണിക്കണ്ട, അതൊക്കെ നിന്റെ അവിടെ പണം നിന്റെ മോശമായ പരാമർശങ്ങളൊക്കെ നടത്തി അവിടെ പറയാൻ കൊള്ളില്ല. സ്വന്തം നാടായ കഴക്കൂട്ടത്ത് മാൾ നിർമ്മിക്കാൻ തീരുമാനിച്ച നസീറിന് നേരിടേണ്ടി വന്നതും ഭീഷണി. 28 വർഷം ഗൾഫിൽ അധ്വാനിച്ച പണം കൊണ്ടാണ് നസീർ മാൾ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഇതിനായി എത്തിച്ച നിർമ്മാണ സാമഗ്രികൾ ഇറക്കുവാൻ ട്രേഡ് യൂണിയൻ തൊഴിലാളികൾ ആവശ്യപ്പെട്ടത് ഭീമമായ തുക. ഇതിന് തയ്യാറാവാതെ വന്ന നസീറിനെ തൂക്കി ചുവരിലടിക്കുമെന്നായിരുന്നു ഭീഷണി. കൊല്ലം FCI ഗോഡൌണിൽ അട്ടിക്കൂലിയെ ചൊല്ലിയുണ്ടായ തർക്കം ഇനിയും പൂർണ്ണമായി പരിഹരിച്ചിട്ടില്ല. തർക്കത്തെ തുടർന്ന് ഗോഡൌൺ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചത് 2 ആഴ്ചയിലധികമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.